ഒരു ദിവസം മിട്ടുമുയൽ കാട്ടിലൂടെ പാട്ടുംപാടി നടന്നു വരികയായിരുന്നു. പെട്ടെന്നാണ് അവനൊരു ചെന്നായയുടെ ഒച്ച കേട്ടത്. അവൻ പേടിച്ചു വിറച്ചു. അവൻ വേഗം ഒരു കുട്ടിക്കാട്ടിൽ ഓടി ഒളിച്ചു. കുറച്ചു നേരങ്ങൾക്ക് ശേഷം അവൻ പതുക്കെ തല പൊക്കി നോക്കി. ഓ, രക്ഷപ്പെട്ടു, ഭാഗ്യം. പുറത്തു വന്ന അവൻ ദൈവത്തോട് മനംമുരുകി പ്രാർത്ഥിച്ചു. ദൈവമേ, എനിക്ക് എന്തെങ്കിലും കഴിവ് തരണേ, എല്ലാവരും എന്നെ പേടിപ്പിക്കുന്നു. അവന്റെ പ്രാർത്ഥന കേട്ട ഒരു മാലാഖ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മിട്ടു, കണ്ണു തുറക്കൂ, ഞാനൊരു മാലാഖയാണ്. നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? എന്നോട് പറയൂ. മാലാഖ പറഞ്ഞു. ഇത് കേട്ട മിട്ടു പതുക്കെ കണ്ണു തുറന്നു നോക്കി. ഹായ് മാലാഖ, മിട്ടു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മാലാഖേ, എന്നെ എല്ലാവരും പേടിപ്പിക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു കഴിവ് തരാമോ? മിട്ടു മാലാഖയോട് ചോദിച്ചു. തരാലോ കുഞ്ഞേ, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? നീ തന്നെ പറയൂ. നീ എന്ത് ചോദിച്ചാലും ആ വരം ഞാൻ നിനക്ക് നൽകാം, മാലാഖ മിട്ടുവിനോടായി പറഞ്ഞു. എൻ്റെ രണ്ട് ചെവികളും വലുതാക്കി തരാമോ മാലാഖേ? എന്നാൽ എനിക്ക് ചെന്നായുടെ ശബ്ദം തുടരുന്നേ കേൾക്കാം, മിട്ടു പറഞ്ഞു. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, മാലാഖ സമ്മതിച്ചു. കണ്ണുകൾ പൂട്ടി നിൽക്കൂ മിട്ടു, മാലാഖ മിട്ടുവിനോടായി പറഞ്ഞു. മാലാഖ മിട്ടുവിൻ്റെ ചെവികൾ വലുതാവാനുള്ള വരം നൽകി. അപ്പോൾ തന്നെ മിട്ടുവിൻ്റെ ചെവികൾ വലുതായി. എന്നിട്ട് മാലാഖ പറന്നുപോയി. വലിയ ചെവികൾ കിട്ടിയ മിട്ടുവിനെ വളരെ സന്തോഷമായി. അവൻ വിചാരിച്ചു കൂട്ടുകാരെയൊക്കെ കാണിക്കണം. മിട്ടുവിൻ്റെ ചെവികൾ കണ്ട കുക്കി പക്ഷിക്ക് അത്ഭുതമായി. ഹായ് മിട്ടു, എന്ത് ഭംഗിയുണ്ട് നിൻ്റെ ചെവി കാണാൻ, കുക്കി പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആമച്ചാരും അണ്ണാനും പൂമ്പാറ്റയും ഒക്കെ പാഞ്ഞെത്തി. അണ്ണാനും പൂമ്പാറ്റയും മിട്ടുവിൻ്റെ ചെവികൾ തൊട്ടുനോക്കി. പെട്ടെന്നാണ് ദൂരെ നിന്ന് ചെന്നായയുടെ ഒച്ച കേട്ടത്. കൂട്ടുകാരൊക്കെ വേഗം തന്നെ സ്ഥലം കാലിയാക്കി. മിട്ടുവും അപ്പോൾ തന്നെ അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് ഓടി ഒളിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവൻ അവൻ്റെ വലിയ ചെവികൾ ഒളിച്ചു വെക്കാനായില്ല. ചെന്നായ അവൻ്റെ അടുത്തെത്തി. മിട്ടു അപ്പോൾ തന്നെ എങ്ങനെയോ ധൈര്യം സംഭരിച്ച് കുറ്റിക്കാട്ടിൻ്റെ ഇടയിലൂടെ ചാടി ചാടിപ്പോയി. ഒരുവിധം അവൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. കുറ്റിക്കാട്ടിൽ നിന്ന് പുറത്തെത്തിയ അവൻ മാലാഖയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. മാലാഖെ, എൻ്റെ ഈ വലിയ ചെവികൾ പഴയതുപോലെ ആക്കി തരണേ, എനിക്കിനി ഈ വലിയ ചെവികൾ വേണ്ട. മാലാഖ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താ, എന്തു പറ്റി കുഞ്ഞേ, എന്താ നിനക്ക് വേണ്ടത്? മിട്ടു കരഞ്ഞുകൊണ്ട് മാലാഖയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എനിക്ക് ഈ ചെവികൾ വേണ്ട, എനിക്ക് പഴയ ചെവികൾ തന്നെ മതി. മിട്ടു കരഞ്ഞുകൊണ്ടേയിരുന്നു. ആയിക്കോട്ടെ, നിനക്ക് നിൻ്റെ പഴയ ചെവികൾ തന്നെ ഞാൻ തിരിച്ചു നൽകാം. മാലാഖ മിട്ടുവിന് മിട്ടുവിൻ്റെ പഴയ ചെവികൾ തന്നെ തിരിച്ചു നൽകി. മിട്ടു മാലാഖയോട് നന്ദി പറഞ്ഞു. ആപത്തുകൾ വരുമ്പോൾ ധൈര്യമായിരിക്കൂ കുഞ്ഞേ, എന്നാൽ നിനക്ക് ഏത് ആപത്തിൽ നിന്നും രക്ഷപ്പെടാം, മാലാഖ അനുഗ്രഹിച്ചതിന് ശേഷം പറന്നുപോയി. മിട്ടു സന്തോഷത്തോടെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു.